നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ സി പി എമ്മിലേക്ക് ഒരുപാട് കോൺഗ്രസ്സുകാർ പോയതായി നമുക്കറിയാം. പ്രധാനപ്പെട്ട നേതാക്കളായ കെ പി അനിൽകുമാർ, അതുപോലെ പി എസ് പ്രശാന്ത് തുടങ്ങിയവർ സി പി എമ്മിലേക്ക് പോയി. അതുപോലെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, അത് സി പി എമ്മിൻ്റെ ഭാഗമാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈയിടെ സി പി എമ്മിൽ നിന്ന്, അല്ലെങ്കിൽ ഇടത് സഹയാത്രികൻ എന്ന ആ ഒരു ലാവണത്തിൽ നിന്ന്, ഇപ്പോൾ തിരികെ കോൺഗ്രസ്സിലേക്ക് എത്തി കോൺഗ്രസിൻ്റെ ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലക്കാരനായി നിൽക്കുകയാണ്. തനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് സി പി എമ്മിൻ്റെ ഘടകകക്ഷികളോടും അതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് സ്വന്തം പാർട്ടിയിലേക്ക് വന്നവരോടുമുള്ള സമീപനം, ഇപ്പോൾ ഒ കെ വാസുമാഷിനൊക്കെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കൊടുത്തു എന്നുള്ളതല്ലാതെ പൊതുവെ സി പി എമ്മിൻ്റെ ഒരു സമീപനം, എല്ലാത്തിനെയും കറിവേപ്പിലയാക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും മോശമാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് സി പി എം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. വി എസ് അച്യുതാനന്ദനെ പോലും കറിവേപ്പിലയാക്കുന്ന സി പി എമ്മിന് ഈ ഘടകകക്ഷികളോട് എന്താണ് മമത എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നു. ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറയുന്നു, എം വി ശ്രേയംസ്കുമാറിൻ്റെ അനുഭവം തന്നെ ജോസ് കെ മാണിക്കും ഉണ്ടാകും. അതായത് എം വി ശ്രേയംസ്കുമാറിൻ്റെ പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് ലോക്താന്ത്രിക് ജനതാദളിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കൂടെ നിർത്തിയിട്ട് കൊടുക്കാതെ സി പി ഐക്കും സി പി എമ്മിനും ആയിട്ട് അത് വീതിച്ചു കൊടുത്ത ഈ നടപടി, ഇപ്പോൾ അതിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഈ രീതിയിലുള്ള ഘടകകക്ഷികളോടുള്ള ഈ പെരുമാറ്റം, ഈ ചിറ്റമ്മ നയം സി പി എം പണ്ടേ തുടരുന്നതാണ്, ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എം വി ശ്രേയംസ്കുമാറിനുണ്ടായ അതേ അനുഭവം 2 വർഷം കഴിയുമ്പോൾ ജോസ് കെ മാണിക്കും ഉണ്ടാകും. എൽ ജെ ഡി നേതാവ് ഷെയ്ഖ് പി ഹാരിസിനെ അടർത്തിയെടുത്ത് സി പി എമ്മിൽ ചേർത്തതുപോലെ താമസിയാതെ കേരള കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിൽ ചേർക്കും. ഘടകകക്ഷികളെ സി പി എം ഒന്നായി വിഴുങ്ങും. എൽ ഡി എഫ് ഘടകകക്ഷിയായ എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനവും രാജ്യസഭാ സ്ഥാനവും പ്രമുഖ കോർപ്പറേഷൻ സ്ഥാനവും നൽകാത്തത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥിരമായി തോൽക്കുന്ന കോട്ടയത്ത് മത്സരിക്കാൻ ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടേക്കും. പാലായിലെ തോൽവി തന്നെ കോട്ടയത്തും ആവർത്തിക്കും. ജോസ് കെ മാണി 2024 അവിടെയും തോൽക്കും. പി ജെ കുര്യൻ്റെ രാജ്യസഭാ സീറ്റാണ് ജോസ് കെ മാണിക്ക് കോൺഗ്രസ് നൽകിയത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ജോസ് കെ മാണിയും ഇപ്പോഴത്തെ എം പി തോമസ് ചാഴികാടനും ലോക്സഭയിലേക്ക് മത്സരിച്ച് അന്ന് ജയിച്ചത്. കോൺഗ്രസ് വിട്ട കെ പി അനിൽകുമാർ, കെ സി റോസക്കുട്ടി, ലതിക സുഭാഷ്, പീലിപ്പോസ് തോമസ്, ശോഭന ജോർജ് തുടങ്ങിയവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിരിക്കുന്നു. ഇവർക്കാർക്കും സി പി എം ഒരിക്കലും പാർലമെന്ററി സ്ഥാനങ്ങൾ നൽകുകയില്ല. ആവശ്യം കഴിഞ്ഞാൽ ഇവരെയെല്ലാം ചവറ്റുകുട്ടയിലിടും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ചെറിയാൻ ഫിലിപ്പ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ശോഭന ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ നിൽക്കുന്നു, നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ലതിക സുഭാഷ് അവർ എൻ സി പിയിൽ ചേർന്നു, അവർ ഒരു ഘടകകക്ഷിയുടെ ഭാഗമാണ്. കെ പി അനിൽകുമാർ അദ്ദേഹത്തിന് ഏതൊരു പ്രമുഖമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ താൽക്കാലികമായ സ്ഥാനമാണ്. ഇവർക്കാർക്കും പാർലമെൻ്ററി രീതിയിലുള്ള ഒരു സ്ഥാനമാനങ്ങളോ അംഗീകാരമോ സി പി എം നൽകുകയില്ല. സി പി എം എപ്പോഴും സി പി എമ്മിൻ്റെ സഖാക്കൾക്ക്, സി പി എമ്മിൻ്റെ സഖാക്കളെപ്പോലും വെട്ടിനിരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, എങ്ങനെ ഘടകകക്ഷികൾക്കും മറ്റു പാർട്ടിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നവർക്കും സ്ഥാനമാനങ്ങൾ നൽകും. സി പി എം ഒരു ചതിയൻ പാർട്ടിയാണ്. ചതിയുടെ, വഞ്ചനയുടെ, കുതികാൽ വെട്ടിൻ്റെ, പുറകിൽ നിന്ന് കുത്തുന്നതിൻ്റെ ഒക്കെ ട്രെയിനിങ് സെൻറ്റർ, അല്ലെങ്കിൽ ഒരു റിസർച്ച് സെൻറ്റർ, ഗവേഷണ കേന്ദ്രമാണ് സി പി എം. യാതൊരു സംശയവുമില്ല. ചെറിയാൻ ഫിലിപ്പ് സ്വന്തം അനുഭവത്തിൽ നിന്നല്ലാതെ ഇത്രയും കാര്യങ്ങൾ പറയും എന്ന് നമുക്കൊന്നും തോന്നുന്നില്ല.